കല്യാണത്തിന്റെ പ്രഭാഷണമൊക്കെയാണല്ലോ മറുപടി പറയും മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് ഖുർആൻ അല്ലാഹ് പറഞ്ഞതുപോലെയാ നിങ്ങൾക്ക് ഇത് തിരിയൂല നിങ്ങൾ തിരിഞ്ഞാലും അംഗീകരിക്കൂല ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടത്തെ ജനങ്ങള് തോട്ടുമുഖത്തെ ജനങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ എന്താണ് തോട്ടുമുഖത്ത് പ്രസംഗിച്ചത് അതിന്റെ വിശദീകരണം എന്താണ് യെസ് ഓർ നോ മറുപടി പറയാനല്ല ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ പ്രസംഗം വിശദീകരിക്കാൻ വന്നതാ നിങ്ങളൊരു ചോദ്യം റെഡിമെയ്ഡ് ചോദ്യങ്ങൾ പഠിച്ചു വെച്ച് ഇങ്ങ് വന്നതാണ് പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ മറുപടി പറഞ്ഞാൽ പറ്റൂല നിങ്ങളുടെ ഈ ലലാലത്ത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ലലാലത്ത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിലെങ്കിലും ഒന്ന് തുറന്നു കാണിക്കണം അതാണ് അതിനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കലല്ലാതെ നിങ്ങൾ വാദിക്കുന്ന വാദത്തിന് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിച്ചതായി പറയാൻ പറ്റുമോ റസൂലുള്ളാഹിനോട് നരകത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി പറഞ്ഞതായി പറ്റുമോ നിങ്ങൾക്ക് അതേപോലെ തന്നെ റസൂലുള്ളാഹിനോട് റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞതായി ലോകത്ത് ആരെങ്കിലും വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതുവരെയും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല സഹോദരന്മാരെ അതുകൊണ്ട് എനിക്ക് വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാമെന്നതിന് ഒരു തെളിവായിട്ട് അല്ലാഹുവിൻ്റെ ഖുർആനോ അല്ലെങ്കിൽ നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ സ്വഹാബാക്കളുടെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ മാതൃകയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത് അല്ലാഹുവിൻ്റെ ഖുർആനിൽ വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവനും നിഅമത്തുകളും അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത് സുമ്മ ഇദാ മസ്സക്കുമുൽ ദുർറു ഫഇലൈഹി തർജഅറൂൻ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് അഭയം തേടുന്നതാണ് സുമ്മ ഇദാ കശഫ ദുർറ അൻകും പിന്നെ ആ ബുദ്ധിമുട്ടുകൾ അല്ല നീക്കിക്കഴിയുമ്പോഴോ ഇതൻ ഫരീഖും മിങ്കും ബിറബ്ബിഹിം യുശ്രിക്കൂൻ ഒരു വിഭാഗം ആളുകൾ അവർ അല്ലാഹു അല്ലാത്തവരിലേക്ക് ആരാധനകളെ തിരിച്ചുകൊണ്ട് അവർ പങ്കു ചേർക്കുന്നതാണ് ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഫബയ്യന തആല അന്ന ഇന്ദ കശ്ഫിൽ ദുർരി വസലാമത്തിൽ അഹ്വാലി യസ്തരിഖൂന ഫഫരീഖും മിൻഹും യബ്ഖ അലാ മിസ്ലിമാ അതെ അല്ലാഹു തആല അവരിൽ നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കഴിയുമ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം ഇതാ പോകുന്നു എങ്ങോട്ടാണ് പോകുന്നത് അല്ലാഹു അല്ലാത്തവരിലേക്ക് അഥവാ ഫീ അല്ലാ യഫ്സഅ ഫീ അല്ലാ യഫ്സഅ ഇല്ലാ ഇലല്ലാഹ് വഫരീഖു മിൻഹും ഇൻദ ദാലിക യതഗയ്യറൂന ഫയുശ്രികൂന ബില്ലാഹി ഗൈറഹു അങ്ങനെ പല സംഘങ്ങളായി അവർ പിരിയുന്നു ഒരു വിഭാഗം അവർ നേരത്തെ തന്നെ ഉള്ള അതേ നിലപാടിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നു അല്ലാഹുവിലേക്ക് തന്നെ മറ്റൊരു വിഭാഗമോ അവർ ശിർക്ക് വെക്കുകയും ചെയ്യുന്നു വഹാദാ ജഹ്ലുൻ വളലാലുൻ ഇത് പമ്പര വിഡ്ഢിത്തരമാണ് എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് എന്താ കാരണം ഇത് ലോകത്ത് ആരും ചെയ്യാത്ത മുശ്രിക്കുകളല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യാത്ത പണിയാണിത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വ്യാഖ്യാനിക്കാൻ മുതിർന്നത് അഥവാ ആ ഈ സംഭവത്തിന്റെ യഥാർത്ഥം വിശദീകരിച്ചുകൊണ്ടാണ് അവരുടെ ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവരെന്ത് ചെയ്യും ആപത്തിൽ അകപ്പെടുമ്പോൾ അവർ അല്ലാഹുവിലേക്ക് മാത്രമായി തിരിയുന്നതാണ് ആപത്തിൽ നിന്ന് മാറുമ്പോഴോ അവർ പിന്നെ അല്ലാഹു അല്ലാത്തവരിലേക്കും പോകുന്നതാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഒരു ഒരു വ്യത്യാസമുണ്ട് അവർ ആപത്ത് സമയത്ത് അള്ളാഹിനെ വിളിക്കുമായിരുന്നു ഇവർ ആപത്ത് സമയത്തും അള്ളാഹുവിനെ വിളിക്കൂല മരിച്ചുപോയ മഹാത്മാക്കളെ മാത്രമേ വിളിക്കൂ അത് മാത്രമേ വ്യത്യാസമുള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ചിന്തിക്കാൻ പറഞ്ഞതാ നിങ്ങളെ ഒന്ന് മുശ്രിക്കാക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലാലത്ത് അത് മക്കയിലെ മുശ്രിക്കുകളിൽ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരുന്നതാണ് അതാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കിതാബുകളിലേക്ക് അവർ വിശദീകരിച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല മുസ്ലിമീങ്ങളൊക്കെ അവർക്ക് തൗഹീദുള്ളവരല്ലേ മുശ്രിക്കുകളെ പറ്റി പറയുന്നത് എന്തിനാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് അത് നമുക്കറിയില്ല
ഖുർആൻ മുഫസ്സിറുകൾ വിവരിച്ചിരിക്കുന്നു. അവരുടെ ആ സ്വഭാവം വിവരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും? സഹോദരന്മാരെ, പിന്നെ ഒന്ന് പിന്നെ റിലാക്സ് ആകുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവർ മൂത്രമൊഴിക്കാനും വേണമെങ്കിൽ ചായ കുടിക്കാനായി ഉള്ള ഒരു ചെറിയൊരു സമയം അനുവദിക്കുക. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. നമ്മുടെ പരിപാടി പുനരാരംഭിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ സദസ്സിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. പുനരാരംഭിക്കുകയാണ്. സുന്നി പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സദസ്സ് പൂർണ്ണമായി സഹകരിക്കുക. അസ്സലാമു അലൈക്കും. ചോദ്യം ഞങ്ങൾ വീണ്ടും പറയുന്നു. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് മൗലവി പറയേണ്ടത്. ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ എടുത്ത് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാത ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. വേണമെങ്കിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ തഫ്സീർ എടുത്ത് നോക്ക്. ഞങ്ങളുടെ ഇമാമുകൾ സ്വഹാബത്ത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകളും ഇസ്തിഗാത അംഗീകരിച്ചും ചെയ്തവരുമാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ സംവാദം നടത്താം. ഓരോ ഇമാമിനെ കുറിച്ച് ഓരോ സംവാദം ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ആവാം. ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്, ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ അയച്ച നേതാവാണ്, ആ നേതാവിനോട് ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ ചോദിച്ചത് ശിർക്കാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനിയും പറയാൻ തയ്യാറല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മധ്യസ്ഥന്മാർ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം എന്താണ്? നിങ്ങൾ തീരുമാനമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾക്ക് അതിൻ്റെ ഉത്തരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങൾ പ്രധാനമായി ഞങ്ങൾക്കെതിരിൽ പറഞ്ഞ കേസ് എന്താ? ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സ്വഹാബി റബീഅ തങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം തന്നെ ചോദിച്ചു. അത് നിങ്ങൾ വിശദീകരിക്കണം. വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ, ഡസൻ കണക്കിന് ഞങ്ങൾ ഉദ്ധരിക്കാം. പക്ഷേ ഒരൊറ്റ നിബന്ധന, ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അത് യെസ് ഓർ നോ നിങ്ങൾ പറയാ. പറ്റുമെങ്കിൽ പറ്റുമില്ലെങ്കിൽ ഇല്ല. അത് പറഞ്ഞാൽ നമ്പർ 8 ഞങ്ങളെ ഇമാമിങ്ങൾ ഇസ്തിഗാത ചെയ്തതും ഈ ഹദീസ് തന്നെ വിശദീകരിച്ചു പറഞ്ഞതും ഞങ്ങൾ വായിച്ചു തരാം. പക്ഷേ നിബന്ധനയുണ്ട്. ഇത് വാദപ്രതിവാദമാണ്. മറുപടി പറയട്ടെ. നിങ്ങൾ തോട്ടുമുഖത്തുകാരുടെ പ്രതിനിധിയായിട്ടാണ്. തോട്ടുമുഖത്തുകാർ മുഴുവൻ ആളുകളെയും ഞാൻ പറയുന്നില്ല. അവർക്ക് എൻ്റെ പ്രസംഗം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന അപൂർവം ചിലരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തോട്ടുമുഖത്തുകാരെ ചോദിക്കുന്നതായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ നേരത്തെ തന്നെ കെട്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പച്ചക്കളവ്, ഒരു പച്ച ജഹാലത്ത് വലാലത്ത്, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്. പക്ഷെ അത് ഇവിടം കൊണ്ടത് നടക്കൂല. ഇവിടെ നടക്കുന്നത് എൻ്റെ തോട്ടുമുഖത്തെ പ്രസംഗത്തെ വിശദീകരണമാണ്. ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഹിദായത്തിൻ്റെ ഒരു അംശം ഇട്ടു തന്നാൽ ഒരംശം പോലും നിങ്ങൾ സ്വീകരിക്കൂല. കാരണം നിങ്ങളുടെ കൽബിലുള്ളത് കടുത്ത വലാലത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ്. തോട്ടുമുഖത്തുകാരായ എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, തോട്ടുമുഖത്ത് വച്ച് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ഞാൻ ഉന്നയിച്ച മുസ്ലിം സമുദായത്തിൽ ഇന്ന് കടന്നുകൂടിയിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ അത് കടുത്ത വലാലത്താണെന്ന പ്രസംഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ എൻ്റെ ആ ഉന്നയിച്ച ആ ആരോപണങ്ങളെ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, ഇവിടെ നമ്മെ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈകളും താബിഈ തബീഈകളും നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ.